അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് നമ്മുടെ ഹണിമൂൺ ട്രിപ്പിന് സ്റ്റേ ചെയ്ത സ്ഥലത്താണ്. അതേപോലെ തന്നെ നമ്മൾ താമസിച്ച ടെന്റ് ആണിത്. ഇപ്പൊ നമ്മുടെ ടെന്റിന് ഉൾവശമാണ് കാണുന്നത്. ഇപ്പൊ അലങ്കോലമൊക്കെ ഇട്ടേക്കാണ് ഞങ്ങള്. ഞങ്ങളിപ്പോ പാക്ക് ഒക്കെ ചെയ്തു, സ്ലീപ്പിംഗ് ബാഗ്, അതെ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങി. പിന്നെ നമ്മുടെ ഇപ്പൊ ഞങ്ങളെല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല നമുക്ക്, ഇല്ലേ? ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. നമ്മൾ താമസിച്ച ടെന്റിന്റെ പുറകോശമാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചിയൊക്കെ താമസിച്ചത്. അപ്പം നമ്മൾ ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണം അല്ലേ? അപ്പം അതെ, വെളിയിൽ അതെ, നമ്മുടെ മുകളിൽ എല്ലാരും വെയിറ്റ് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റ്. ചേച്ചി എല്ലാം റെഡി അല്ലേ? ഓക്കെ, ഞങ്ങൾ വരുവാണ്ടല്ലോ. ഇതുപോലെ ഒരുപാട് ക്യാമ്പ് നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. ഇവിടെ തന്നെ ഇപ്പൊ മൂന്ന് ടെന്റ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടേ, ഇതുവഴി കേറി പോകുമ്പോ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം എനിക്ക് ഒന്ന് എത്ര പേർക്ക് താമസിക്കാന്നുള്ള കാര്യം പുള്ളിക്കാരനടുത്ത് ചോദിച്ചു നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ അങ്ങോട്ട് ടെന്റ് ഉണ്ട്. നമ്മൾ ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല, സത്യം പറയാലോ. ഒരു ഫുള്ളി വൈബായിട്ടുള്ള സ്ഥലമാണ് ബ്രോ. ഒരാൾക്ക് അല്ല, ഇപ്പൊ നമുക്ക് എത്ര പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും? 50 പേർക്കോ പറ്റും അല്ലേ? ന്യൂ ഇയർ ഒക്കെ എങ്ങനെ? 50 അല്ലേ, ക്രിസ്മസും 50, എല്ലാം ഫുള്ളായോ? ചേട്ടൻ ആണ്ട് ഇവിടെ വന്ന് ഉറങ്ങാണ്. അടിപൊളി സുഖല്ലേ? അപ്പൊ നമുക്ക് കഴിക്കാം. അതെ, ആപ്പിള്, ഏത്തക്ക, ബ്രെഡ്, ജാമ് എല്ലാം ഉണ്ട്. ഓ, ഇതിപ്പോ തണുത്ത് ഫ്രീസ് ആയോ? സ്പെഷ്യൽ എന്താ? ഇത് ഞങ്ങൾ ഇന്ന് ട്രക്കിങ്ങിന് പോയപ്പോ അവിടെ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ടീ ആണ്. എങ്ങനുണ്ട്, സെറ്റാണോ? അതെ. അപ്പൊ നമ്മള് പൂരിയാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. ചേട്ടനാണെങ്കിലും പൂരി എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുത്താ? എന്താ, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗ്യമാണ് അല്ലെ. ചുറ്റിലും നോക്കി എല്ലായിടത്തോടും നല്ല വ്യൂ ആണ്. ചേച്ചി കഴിക്കുന്നില്ലേ? എങ്ങനെയുണ്ട് പൂരി, ടേസ്റ്റ് ഉണ്ടോ ചേച്ചി? കഴിച്ചു നോക്കിയോ? നല്ലല്ലേ? അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞങ്ങളപ്പം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അല്ലേ ചേച്ചി? ഓക്കെ, അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അതിന്റെ മുകളിലോട്ടൊന്ന് വെക്കേ, മുകളിലോട്ട് നോക്കാം എങ്ങനെയുണ്ട്. അപ്പൊ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് കേട്ടോ. ഇവിടെ അല്ലേ നിങ്ങള് കിടന്നുറങ്ങുന്നേ ബ്രോ? ഇപ്പൊ ഇവിടെ നിക്കുന്നവർ ഇവിടെയാണ് കിടന്നുറങ്ങുന്നേ. ഓ, എന്തോ ഭാഗ്യല്ലേ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗിത്താർ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ടായിരുന്നു പുള്ളിക്കാരൻ എന്തിനാ വായിച്ചത്. നമ്മള് വായിക്കുമ്പോ അത് വേറെതായി. എനിക്കിത് വായിക്കാനൊന്നും അറിയത്തില്ല, പാടാനും അറിയത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഈ ഒരു സ്ഥലമൊക്കെ ഉണ്ടായപ്പോ നമുക്കൊരു പാട്ട് പാടാം. എനിക്ക് ആകെ പാടാൻ അറിയാതെ കുറച്ച് ലൈനൊക്കെ അറിയാവുന്ന പാട്ട് അതല്ലേ. നെഞ്ചോട് ചേർത്ത് അല്ല എന്നോട് നീരുന്ന ഒരു മുത്തശ്ശി പൊട്ടത്തെ ചൊല്ലി അപ്പൊ നമ്മുടെ ഇവിടുത്തെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കിനി താഴോട്ടിറങ്ങിയാലോ.
ഇപ്പത്തെ നമ്മുടെ ഇവിടെ നമ്മള് താഴോട്ട് ഇറങ്ങാണ്. താഴെ ഇപ്പൊ എന്തൊക്കെയാ കാണാനുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാവേ. അവിടോട്ടൊക്കെ നോക്കിയാ, അവിടൊക്കെ നമ്മുടെ ഇപ്പോഴും നമ്മുടെ കോടയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, കാരണം അതിങ്ങനെ അതെന്താ പറയുന്നേ റിവർ, അതായത് നമ്മുടെ നദി ഒഴുകി പോകുന്ന പോലല്ലേ, അതുപോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി കോട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ അവിടെയാണ് ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ ഡാം അല്ലേ, ഡാം അവിടെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തതുകൊണ്ട് അവിടെ ആയിരുന്നു. അവിടെ ആണെന്നുണ്ടെങ്കിൽ വേറെ വൈബായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ഒന്നാമത് രാത്രിയിൽ പ്രത്യേക ഫീലാണ്. ഇത് ഇവിടെ ആണെന്ന് കണ്ടല്ലോ, നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മരമെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. നടുക്ക് പാട്ട് അതൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ പാടി ഇല്ലേ, പൊളിയായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേജ് പോലൊക്കെ ഉണ്ട്. ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് കാരണം നിർത്തി വെച്ചേക്കായിരുന്നു, ഇപ്പോഴാണ് പിന്നെ റീഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇവർക്ക് കുറേ ഐഡിയകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ജയ ജസ്റ്റ് ഏതാണ്ട് ഇങ്ങോട്ട് നമുക്ക് നടക്കാം. കണ്ട ഇവിടെ ഉള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു എന്താ പറയാ, നമുക്ക് വാക്കുകളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് വന്ന് കണ്ടു നോക്കും, താഴെയെല്ലാം ഫുള്ള് നമ്മുടെ ഇതാണ്, തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ തേ നമ്മൾ എല്ലാം പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. ചേട്ടനും ചേച്ചി എല്ലാം പാക്കിംഗ് ഒക്കെ ആയി, ഞാൻ പറഞ്ഞു ഇത്രയും വേണ്ടായിരുന്നു, വേറെ ലഗേജായി. അപ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ട് നടന്നല്ലേ പോന്നേ. അപ്പോൾ ഞങ്ങളുടെ കൂടെ രണ്ടുപേരില്ലേ, അവനുണ്ടാവും ഞാനും ഉണ്ടാവും, പകുതിപ്പതി വെച്ചല്ലേ. ഓക്കെ നമുക്ക് കിട്ടാലോ. നിനക്ക് ഇത് കാണുമ്പോൾ എന്തേലും ഓർമ്മ വരുന്നുണ്ടോടി? ഇത് നമ്മുടെ ഇയോബിൻ്റെ പുസ്തകമല്ലേ, ആ സിനിമ ലൊക്കേഷൻ പോലൊക്കെ ഉണ്ട് ഏകദേശം. അതേപോലെ ഒരു എന്താ പറയുന്നത് കണ്ടേണോ, അപ്പോൾ അതിനകത്ത് ലൊക്കേഷൻ ഇത് ഏകദേശം ഇതുപോലൊക്കെ ഉണ്ടല്ലോ, കാട്ടിക്കൂടെ ഒക്കെ നടക്കുന്നത്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ മലയും. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ ഇതിലെ നടക്കുന്നത്. അതെ അതെ, എന്തായാലും അടിപൊളിയാ. ഞങ്ങളിപ്പോൾ നടക്കുകയാണ്. ചേച്ചിയൊക്കെ ഇതേ പുറയിനൊക്കെ വരുന്നുണ്ട് അവരങ്ങോട്ട്. എന്തായാലും പൊളി എക്സ്പീരിയൻസ് ആണ് ഇതിലെ നടക്കുന്നത്. എന്തായാലും ഏതിനെ ഇത് ഇച്ചിരി എന്താണ്, അയ്യോ ഇത് ഭയങ്കര പൊളി വ്യൂ ഒക്കെയാ, അഡ്വഞ്ചർ അല്ലേ. ഓക്കെ ഓക്കെ ഇതൊക്കെ വരാം. നിങ്ങൾക്ക് ഇവിടെ നടന്ന് നടന്ന് ശീലമായിരുന്നു തോന്നല്ലേ. ദേ നോക്കിയ നമ്മളിപ്പോ പോകുന്നതാണ്ടേ, എന്തായാലും പൊളി വ്യൂ അല്ലേ നോക്കിയ. ഓ രക്ഷയില്ല, ഇത്ര അടുത്താണോ നിക്കുന്നേ ആദ്യട്ടാ അല്ലേ. ഞാൻ ജസ്റ്റ് കയറിട്ടൊക്കെ ഉണ്ട്, ട്രിപ്പ് പോയപ്പോ നടുക്ക് നടുക്ക്. ഇത് എന്തുവല്ലേ, അതോ അങ്ങോട്ട് നോക്കിയേ അവിടെ ഫുള്ള് ഇത് തന്നെ. നമ്മളുള്ള കാട്ടിക്കൂടൊക്കെയാണ് പോകുന്നത്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ, ഇവിടെ നമ്മുടെ തേയില ഫാക്ടറി കേട്ടോ, അതല്ല തേയില. ഇപ്പൊ നമ്മൾ പക്ക സെന്ററിൽ കൂടെ ആണ് പോന്നെ, തേയിലയുടെ ഒക്കെ നടുക്കൂടെ. പൊളി വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അതാണ് ജീപ്പ് വരുന്നേ വഴി ബ്രോ, ആ ജീപ്പ് വരുന്ന വഴിയാണോ അവിടെ കാണുന്നേ, അപ്പുറത്ത് കൊണ്ടത്. അപ്പൊ കണ്ടല്ലോ എങ്ങനെയുണ്ട് ഇത്, അടിപൊളിയാണ്. നമ്മുടെ ചേട്ടന്മാരൊന്നും കാണുന്നില്ലല്ലേ, അവരെ കാണുന്നു വരുമല്ലേ. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്, ഒരു രക്ഷയില്ല. ഈ ഒരു നടത്തമൊക്കെ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. ഏ നമ്മുടെ ക്യാമ്പാണ് ആ മോളിൽ കാണുന്നത്. നമ്മളിപ്പോ ഇതുവഴി നടന്നു കിടന്ന് ഇവിടെ വരെ എത്തി. ഇനി അപ്പൊ തിരിച്ചു പോവാം. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ പകുതി എത്തിയ ഇല്ല, ഒന്നും എത്തിയിട്ടില്ല. അപ്പൊ തന്നെ ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അവരിനി വന്നില്ല, അവര് വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മളിവിടെ. അപ്പത്തെ ഇവിടെ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ വേറൊന്നും അല്ല, നമ്മുടെ ചേട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ഷീണിച്ചു. അപ്പോൾ പറഞ്ഞ് നമുക്ക് എന്നാൽ വണ്ടി വിളിക്കാം, കാരണം ചേട്ടന് വണ്ടി ഓടിക്കേണ്ടതാണ്. വണ്ടി ഓടിക്കുമ്പോൾ കാലൊക്കെ വേദന എടുത്ത് കഴിഞ്ഞാൽ പാടാ. അപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് പോകാനുണ്ട് ഇവിടുന്ന് മൂന്നാർ വരെ. ചേച്ചി എങ്ങനെയാ
വൈബല്ലേ ചേച്ചിക്ക്, എല്ലാം വൈബാണ്. അതെ, അപ്പൊ ഞങ്ങളിപ്പോ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞങ്ങളുടെ സാധനങ്ങൾ എല്ലാം ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇനി എടുത്തിട്ട് ഞങ്ങൾ റോഡിലോട്ട് പോകണം. വണ്ടി ഇപ്പൊ വരും. എന്നിട്ട് ഇന്നലെ വന്ന വണ്ടിയാണ്. അതല്ലേ ചേച്ചി, ജീപ്പ് വരുന്നുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന ജീപ്പ്. ചേട്ടൻ എന്നാ രാത്രിയിൽ വന്നേ? രാത്രി വന്നേ മോഹൊന്നും കാണാൻ പറ്റില്ല. ഭയങ്കര ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അല്ല, റിവേഴ്സ് ഒക്കെ വന്നപ്പോ പുറകിലോട്ട് നോക്കുന്ന പോലെ ഇരുട്ട്, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഇത് എങ്ങനെ വരുന്നത് ഞങ്ങൾ തന്നെ ആലോചിക്കുന്നത്. ഓഫ് റോഡ് ഡ്രൈവിംഗ്. അതെ, ഓഫ് റോഡ്. ചേട്ടന്റെ പേര് പറഞ്ഞില്ല. എബി. എബി കന്യാകുമാരി. അതെ, സ്വന്തം നാട്. അതെ, ജനിച്ചത് വന്നതിൽ ഇവിടെ തന്നെ. ഇവിടെ തന്നെ. അപ്പൊ ഭയങ്കര സന്തോഷം കണ്ടതില്, കാരണം അടിപൊളി ഡ്രൈവിംഗ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, രക്ഷയില്ലായിരുന്നു. ഓക്കെ, ബൈ ബ്രോ. ഭയങ്കരമാണ്, നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ചേട്ടനാണെന്നുണ്ടെങ്കിൽ വേറെ ഓട്ടോ ഒക്കെ ഉള്ളത്. അപ്പൊ ചേട്ടനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അധികം ഷോട്ടൊന്നും എടുക്കാനേ. എല്ലായിടത്തും നിർത്തി പോവാണെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ഈ വഴി തന്നെ കാണുമ്പോൾ അറിയാം, ഇതേപോലെ തന്നെയാണ്. ആരാ, എത്ര കിലോമീറ്റർ ആയിട്ട്? ആറോ എട്ടോ? ഓഫ് റോഡ് 6 കിലോമീറ്റർ. അങ്ങനെ നമ്മള് നമ്മുടെ ഇന്നത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി കിടക്കുന്ന അടുത്തോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ഒരു സന്തോഷം, വണ്ടി കണ്ടപ്പോ ഭയങ്കര സന്തോഷം. നമ്മുടെ ചേട്ടൻ എബി, എബി തന്നെ എബി, ഇന്നലെ രാത്രിയിലും കൊണ്ടുപോയത് നമ്മുടെ ചേട്ടനാണ്. അപ്പം രാത്രിയിലെ എനിക്ക് ഒരുപാട് പേഴ്സണലി എനിക്ക് പകലിനെക്കാട്ടും ഇഷ്ടം എനിക്ക് രാത്രിയിലായിരുന്നു. അടിപൊളിയായിരുന്നു, ആ ലൈറ്റും ആ പാട്ടൊക്കെ ഇട്ടെന്ന് വൈബാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ. അപ്പം ഇനി എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, വരുവാണെന്നുണ്ടെങ്കിൽ ചേട്ടനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അതെ, അതെ, കിട്ടും. എന്നെ കിട്ടുന്നുള്ളല്ലേ, കാരണം ഒന്നും പേടിക്കാനില്ല, നമുക്ക് സേഫ് ആയിട്ട് ഒന്നുമില്ല. അതെ, ഡ്രൈവിങ്ങിന് അപ്പം ഒരു ബിഗ് സല്യൂട്ട്. അപ്പം എന്തായാലും ഇനി ഞങ്ങൾ നേരെ ഇവിടുന്ന് മൂന്നാർ പോവാണ്. ഇനിയും പോയി നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കണം. അടിപൊളി, അതെ, അടിപൊളി ദിവസം വരുന്ന ഇന്നലെ. അപ്പൊ ഓക്കെ ചേട്ടാ, താങ്ക് യു. ഒന്നുകൂടെ ഞങ്ങളിപ്പോ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി ഒന്നുമില്ല, നേരെ മൂന്നാർ പോവാണ്. ഇനി അവിടെ ചെന്നിട്ടേ കാണുന്നുള്ളൂ, വേറെ കാഴ്ചകളൊന്നും കാണാൻ ഇല്ലല്ലോ. ഞങ്ങള് ടയർഡാണ്, നല്ല രീതിയിൽ എല്ലാവരും ടയർഡാണ്. എല്ലാരും ടയർഡാണ്. ഇനി നമ്മൾ നേരെ മൂന്നാറ് അവിടെ ചെന്ന് റൂം എടുക്കുക, ഒന്ന് ഉറങ്ങുക, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് കാണാം. അപ്പൊ ബൈ ബൈ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാർ എത്തിയത്, അതായത് നമ്മുടെ സൂര്യനെല്ലിൽ നിന്ന് മൂന്നാർ. ഞാൻ പറഞ്ഞത് ഭയങ്കര ടയർഡായിരുന്നു അല്ലേ, ഒരു രക്ഷയില്ല. ഭയങ്കര ടയർഡ്, കാരണം കുറേ നടന്നു ഞങ്ങള്, കുറെയൊക്കെ ആയില്ല നടന്നിട്ടൊക്കെ. അപ്പൊ അതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ റൂം എടുത്ത് ഫുൾ ഉറക്കമായിരുന്നു, ഇവിടെ ഉറക്കമായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് രാത്രിയിൽ കുറച്ച് അവിടെ എഡിറ്റ് ചെയ്ത് തന്നായിരുന്നു. ബാക്കിയൊക്കെ അപ്പോഴേ കിടന്ന് ഉറങ്ങി. ഇവിടെ ഇത്ര 12 മണിക്കൂറാണ് ഉറങ്ങിയത് നീ. ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ പിന്നെ ബാക്കി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മൂന്നാർ ടൗണും, ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിന്റെ പേര് അപ്പൊ ഗ്രീൻ റിഡ്ജ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മൂന്നാർ ടൗണിന്റെ 1 കിലോമീറ്റർ ഇപ്പുറത്താണ്. അതുകൊണ്ട് ഞങ്ങൾ രാത്രിയിൽ ഞാൻ ശേഷിയൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഉറക്കമായിരുന്നു.
ചേട്ടനൊക്കെ ആയിട്ട് നടന്ന് ടൗണിൽ പോകുമ്പോൾ നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. പിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ താഴെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇവർ തന്നെയാണെന്ന് തോന്നുന്നു, ഗ്രീൻ ലീഫ് എന്നാണ്. ആ അപ്പം അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മച്ചാനുണ്ട്, ആലപ്പുഴക്കാരനാണ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടതായിരുന്നു. കാണിച്ചു തരാം ഇപ്പം പറ്റുമെങ്കിൽ, നമ്മൾ താഴോട്ട് പോകുന്നുണ്ട് അപ്പം കാണിച്ചു തരാം. അപ്പം ചിലപ്പോൾ നമ്മൾ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഈ വീട് നമ്മളിവിടെ നിർത്തും. അപ്പം ഞാൻ നമ്മൾ താമസിച്ച റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ചേച്ചിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദാ ഇതാണ് നമ്മുടെ റൂം. ഇത് നല്ല രീതിയിൽ കിടന്നതാണ്, ഞങ്ങൾ പിന്നെ എന്തെല്ലാം വന്ന് കിടന്ന് ഇങ്ങനായി പോയതാണ്. പക്ഷെ കിടിലൻ റൂമാണ്, സെറ്റാണ്. നമ്മുടെ ലഗേജ് എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പറഞ്ഞേ ബാൽക്കണി, ഇപ്പൊ ബാൽക്കണി ചേച്ചി പറഞ്ഞു ബാൽക്കണി വേണോ ബാൽക്കണി വേണോന്ന്. ഞാൻ പറഞ്ഞു ചേച്ചി എന്തിനാ ബാൽക്കണി ഒന്നും വേണ്ട നമുക്ക്, ഇപ്പൊ ഒരു പ്രശ്നമില്ല. അപ്പൊ ചേച്ചി നമുക്ക് വേണ്ടി രണ്ട് ബാൽക്കണി റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിലുള്ള വ്യൂ എന്ന് വെച്ചാൽ അന്യായ വ്യൂ ആണ്, കണ്ടു നോക്കണം. അതെ, കണ്ണടിച്ചു അതേ. ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ, ഇവിടാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. ഇന്നലെ ഞാനപ്പോ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്തിനാ ബാൽക്കണി, നമുക്ക് ബാൽക്കണി വേണം, രണ്ടുപേർക്കും ബാൽക്കണി റൂമാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അടിപൊളി അടിപൊളി കാഴ്ചകളാണ്. അപ്പം എന്തായാലും ബിൽഡിംഗ് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതേപോലെ നമ്മുടെ ചേച്ചി ചേട്ടനൊക്കെ ഭയങ്കര മഞ്ഞ ഭാവമാണ്. ഞാൻ ചേച്ചിയുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ചേച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു എന്താ പറയുക, ചേച്ചിക്കൊക്കെ ഒന്ന് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അത് വേണം ഇത് വേണം അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞാൽ വേണ്ട ചേച്ചി, എല്ലാം നമുക്ക് കുറച്ച് മതി. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മുടെ ചേച്ചി ചേട്ടൻ്റെ ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നിന്നുള്ള കാഴ്ചകളായിരിക്കും ഇനി വരുന്ന വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ തന്നെ വരാം. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.